നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. ഓണം ഉത്സവ സീസണാണ് വരാനിരിക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ ഇപ്പോൾ സഹായങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സൗജന്യ ഭക്ഷ്യ കിറ്റ്, അത് റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭ്യമാകും. 13 ഇനം ഭക്ഷ്യധാന്യങ്ങളാണ് ഈ ഒരു കിറ്റിൽ ഉണ്ടായിരിക്കുക. മറ്റൊരു സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത് 350 രൂപ മുതൽ 15,000 രൂപ വരെയുള്ള സഹായം അക്കൗണ്ടുകളിലേക്ക് നൽകാനായി തീരുമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കൂടുതൽ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, ഉത്സവ സീസണോടനുബന്ധിച്ച് തുണിസഞ്ചി ഉൾപ്പെടെ 14 ഇനങ്ങളാണ് ഓരോ കുടുംബങ്ങളിലേക്കും എത്താനായി പോകുന്നത്. സൗജന്യ ഭക്ഷ്യക്കിറ്റിൽ എന്തൊക്കെ ഭക്ഷ്യധാന്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത്തവണ 50 ഗ്രാം കശുവണ്ടി പരിപ്പ് കൂടി ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു 14 ഇനങ്ങൾ ഓരോ കുടുംബങ്ങൾക്കും ലഭിക്കുക. 587,000 വരുന്ന മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾ, അതായത് അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഈ ഒരു സൗജന്യ ഭക്ഷ്യക്കിറ്റ് ഇത്തവണ ലഭിക്കുക. ഇതുകൂടാതെ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാരിൽ 4 പേർക്ക് ഒരു കിറ്റ് എന്ന കണക്കിലും വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഉൾപ്പെടെ ആകെ 599,000 പേർക്കാണ് ഈ ഒരു കിറ്റ് വിതരണം ചെയ്യുന്നത്. ഇതിനായി 34.29 കോടി രൂപ സപ്ലൈകോയ്ക്ക് അനുവദിച്ച് ഉത്തരവും ഇറങ്ങി. വിപണിയിൽ GST ഉൾപ്പെടെ 555.50 രൂപ വില മതിക്കുന്ന സാധനങ്ങളാണ് ഈ ഒരു കിറ്റിൽ ഉള്ളതെന്ന് ഉത്തരവിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിറ്റിലെ സാധനങ്ങളും അവയുടെ അളവും GST ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. തേയില, അത് ശബരി കമ്പനിയുടേതാണ്, 100 ഗ്രാമാണ് ലഭിക്കുക. ഇതിന് 28 രൂപയോളം വില വരും. ചെറുപയർ പരിപ്പ് 250 ഗ്രാം, ഇതിന് 35 രൂപയാണ് വില വരുന്നത്. സേമിയം പായസം മിക്സ്, ഇത് മിൽമയുടേതാണ്, 250 ഗ്രാം, ഇതിന് 56 രൂപ. നെയ്യ് മിൽമയുടേത്, 50 മില്ലി ലിറ്റർ, 41 രൂപയാണ് ഇതിന് ചിലവാകുന്ന തുക. കശുവണ്ടി പരിപ്പ് 50 ഗ്രാം, ഇതിന് 50 രൂപയാണ്. വെളിച്ചെണ്ണ ശബരിയുടേതാണ്, ഇത് 500 മില്ലി ലിറ്റർ, 90 രൂപയാണ്. സാമ്പാർ പൊടി, അത് ശബരിയുടേത്, 100 ഗ്രാമിൻ്റേത്, 41 രൂപയാണ്. മുളക് പൊടി ശബരിയുടേത്, 100 ഗ്രാമിന് 24 രൂപ. മഞ്ഞൾപ്പൊടി ശബരിയുടേത്, 100 ഗ്രാം, 27 രൂപ. മല്ലിപ്പൊടി ശബരിയുടേത്, 100 ഗ്രാം, അത് 17 രൂപയാണ്. ചെറുപയർ 500 ഗ്രാം, 68 രൂപ. തൂരപ്പരിപ്പ് 250 ഗ്രാം, അത് 49 രൂപ. പൊടിയുപ്പ് 1 കിലോഗ്രാമിൻ്റേത്, 13.50 രൂപ. തുണിസഞ്ചിക്ക് 16 രൂപ. ഉൾപ്പെടെ 14 ഇനങ്ങളാണ് ഈ ഒരു സൗജന്യ ഭക്ഷ്യക്കിറ്റ് ഉൾപ്പെടെ ഇപ്പോൾ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുക. ഇതോടൊപ്പം തന്നെ പങ്കുവെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആശ്വാസ ധനസഹായം ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര ധനസഹായമായി 10,000 രൂപയും ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഒരാൾക്ക് 300 രൂപ വീതം ദിവസവും നൽകുവാനും തീരുമാനമായി. ഇപ്രകാരം ഒരു കുടുംബത്തിലെ 2 പേർക്ക് ആനുകൂല്യം ലഭിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം 600 രൂപയുടെ സഹായം ഒരു കുടുംബത്തിന് ലഭ്യമാകും. കിടപ്പ് രോഗികളോ ആശുപത്രിയിൽ ദീർഘകാല ചികിത്സയിൽ കഴിയുന്ന രോഗികളോ ഉണ്ടെങ്കിൽ കുടുംബത്തിലെ 3 പേർക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കും. 30 ദിവസത്തേക്കാണ് ഈ ഒരു തുക നൽകുന്നത്. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ദുരന്തത്തെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് തിരിച്ചു പോകുമ്പോൾ സർക്കാർ ഉടമസ്ഥതയിലോ മറ്റു പൊതു ഉടമസ്ഥതയിലോ മാറാൻ കഴിയുന്ന വിധമുള്ള താമസ സൗകര്യം ഒരുക്കാനാകുമോ എന്ന കാര്യത്തിൽ കളക്ടറുടെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് വാടക നിശ്ചയിച്ച് അനുവദിക്കുകയും ചെയ്യും. ഇപ്രകാരം 6,000 രൂപ വെച്ച് സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു തുകയ്ക്ക് വീടുകൾ ലഭ്യമല്ല എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇതുകൂടാതെ വയനാട് ദുരിതാശ്വാസ സഹായവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുസ്ലിം ലീഗും രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ ധനസഹായവും ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 691 കുടുംബങ്ങൾക്ക് 15,000 രൂപ വീതം നൽകുവാൻ ഇപ്പോൾ തീരുമാനമായി. കൂടാതെ 40 വ്യാപാരികൾക്ക് 500,000 രൂപയും നൽകും. സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.